മൂന്നു മാസം നീണ്ടുനിന്ന മഹാമാരി മണ്ണിലെ വായു അറകൾ നല്ലൊരു ശതമാനവും അടച്ചതായി കാണുന്നു. ഇത് കുരുമുളക് ചെടിയുടെ വേരുകളുടെ വളർച്ചയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. വെള്ളം കെട്ടിനിന്ന സ്ഥലങ്ങളിൽ കുരുമുളകിന് മഞ്ഞളിപ്പും വാട്ടവും ധാരാളമായി കണ്ടുവരുന്നു. ഇലകൾ ഇരുണ്ട തവിട്ട് നിറമായി കൊഴിഞ്ഞുപോകുന്നു. വള്ളികൾ ഉണങ്ങുന്നതും പൊട്ടിപ്പോകുന്നതും മറ്റു ലക്ഷണങ്ങളാണ്. രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുരുമുളക് ചെടി പൂർണ്ണമായും നശിച്ചുപോകുന്നു. രോഗബാധ തടയാൻ വേരുകൾക്ക് ക്ഷതം തട്ടാതെ കടയിലേക്ക് മണ്ണ് കയറ്റിക്കൊടുക്കുക. പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് എന്ന കുമിൽനാശിനി 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 5 ലിറ്റർ വീതം ഓരോ വള്ളിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും തെളിച്ചു കൊടുക്കുകയും ചെയ്യുക. വേരുകൾ നശിച്ചതുമൂലം മൂലകങ്ങൾ ആഗിരണം ചെയ്യാൻ ചെടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വെള്ളത്തിൽ അലിയുന്ന 19 19 19 പോലുള്ള വളക്കൂട്ടുകൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക. വേരുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നേർപ്പിച്ച പച്ചച്ചാണകത്തിന്റെ തെളി 100 ലിറ്ററിന് 1 കിലോ ട്രൈക്കോഡർമ ചേർത്ത് ചെടിയുടെ കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്.